ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള മക്കൾക്കൊക്കെ പഴം നല്ല പോലെ പഴുത്ത് കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ആ ഒരു പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നാലായി കട്ട് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് ഇതിലോട്ട് ആവശ്യമായത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് നല്ല പോലെ മെൽറ്റായി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുക. ഈ പഴം ഒന്ന് വാട്ടിയെടുക്കുക. നല്ല പഴുത്തിട്ടുള്ള പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അപ്പോൾ കുറേ നേരം നമ്മൾ വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ആ ഒരു പഴത്തിൻ്റെ പച്ചച്ചോവ മാറുന്നത് ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലോട്ട് ഒരു സ്പൂണ് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറേ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട. ഒരു ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റോവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാനുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. അതിനായി ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ടകളില്ലാക്കാൻ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. ഇതിലോട്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് അതിന് മധുരത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. നമ്മൾ സാധാരണ ദോശൻ്റെ ഒക്കെ ഒരു മാവിൻ്റെ പരുവാണിത്. ഇനി നമ്മൾ ആദ്യം എടുത്തിട്ടിരുന്ന ആ പാൻ തന്നെ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് നെയ്യും തടവി കൊടുക്കാം. എന്നിട്ട് ആ ഒരു മാവിൽ നിന്ന് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കൂട്ടൊന്ന് വെച്ചു കൊടുക്കാം. ഇനി ഒരു സൈഡിൽ നിന്ന് ഇതൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ആ ഭാഗത്ത് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മാവ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ മടക്കി വെച്ചിട്ടുള്ള ആ ഭാഗം ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി 2 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഒഴിച്ചു കൊടുത്തിട്ടുള്ള മാവിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ടാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. മറിച്ച് കൊട്ട് കൊടുക്കുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു സൈഡ് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് ആ സൈഡ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനി ആ ഒരു ഭാഗത്തോട്ട് പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇങ്ങോട്ടാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത്.
ഇത് മറിച്ചിട്ട് കൊടുത്ത് അടച്ച് വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് രണ്ട് മൂന്നോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള മാവ് വെച്ചിട്ട് ഒന്നുകൂടി തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പഴം വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മക്കൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ ചാനൽ പുതുതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണാം. ബൈ ബൈ.